ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് രമേശ് ചെന്നിത്തല. ശബരിമല സന്നിധാനത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ആർ ബിന്ദു വിസിയെ നിയമിക്കാൻ ഗവർണർക്ക് കത്തയച്ചതിൽ പ്രതിഷേധിച്ചത്. ആർ ബിന്ദുവിന്റെ രാജി ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടാതെ കേരളയിൽ പദ്ധതി കേരളത്തിൽ അനുവദിക്കില്ല എന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അലയടിക്കുന്ന ഒന്നാണല്ലോ വൈസ് ചാൻസലർ നിയമനം. ഗവർണർ ആരിഫ് മുഹമ്മദ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചതും. അതിന് പിന്നാലെയാണ് വൈസ് ചാൻസലറെ നിയമിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂട്ടുനിന്നെന്ന വാദം കോൺഗ്രസുകാർ പുറത്തു കൊണ്ടുവരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറയുന്നതും. മാധ്യമങ്ങളെ കാണുമ്പോൾ രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നതും ആർ ബിന്ദുവിൻ്റെ രാജി തന്നെയാണ്. ഇന്ന് സന്നിധാനത്ത് വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ആർ ബിന്ദുവിനെതിരെ രൂക്ഷ വിമർശനം ചൊരിഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗവർണർക്ക് കത്തെഴുതാൻ പ്രിവിലേജ് ഉണ്ടെന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണെന്നും അങ്ങനെ യാതൊരു പ്രിവിലേജും ഇല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാൻ വേണ്ടി ലോകയുക്തയെ സമീപിക്കാൻ നിൽക്കുകയാണെന്നും ചെന്നിത്തല പറയുകയുണ്ടായി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവൺമെന്റിനോട് ഗവർണറോട് സെർച്ച് കമ്മിറ്റി ഇല്ലാതാക്കണമെന്നും ഒരു വ്യക്തിയെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന വ്യക്തിയെ വീണ്ടും നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയാണ്. സ്വതന്ത്രപക്ഷവാദവും അഴിമതിയുടെയും പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികവും നിയമപരവുമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളയിൽ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും കേരളയിൽ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ വിടില്ല എന്നാണ് ചെന്നിത്തല മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. യാതൊരു പാരിസ്ഥിതിക പഠനവും നടത്താതെയാണ് കേരള സർക്കാർ ധൃതി പിടിച്ച് കേരളയിൽ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നതെന്നും കൊച്ചി മെട്രോ നടപ്പിലാക്കിയപ്പോൾ 1000 കോടിയുടെ നഷ്ടമാണ് കേരളത്തിൽ സംഭവിച്ചതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു.